എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചിന്തിച്ചു വരുന്നത് എൻ്റെ പുസ്തകങ്ങളിലെ ലേഖനങ്ങളുടെ ചുരുക്കമാണ്. ആദ്യം പറഞ്ഞ ആദ്യ പുസ്തകമായ വിദ്യാഭ്യാസ മാർഗവും ലക്ഷ്യം എന്ന പുസ്തകത്തിൽ ലേഖനങ്ങളുടെ ചുരുക്കമായിരുന്നു. രണ്ടാമത് പറഞ്ഞത് വ്യക്തിത്വ വികസനം ഭാരതീയ വിഷൻ എന്ന രണ്ടാം പുസ്തകത്തിലെ ലേഖനങ്ങളുടെ ചുരുക്കമാണ്. ഇപ്പോൾ ചിന്തിക്കുന്നത് മൂന്നാം പുസ്തകം പദ്യങ്ങളാണ്, കവിതകളാണ്, മൂന്നാം പുസ്തകത്തിലെ ലേഖനങ്ങളുടെ ചുരുക്കമാണ്. മൂന്നാം പുസ്തകത്തെ അഞ്ച് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അവ യഥാക്രമം വ്യക്തിത്വ വികസനം, ഒറ്റനോട്ടത്തിൽ വൈയക്തികം, സാമൂഹികം, സാംസ്കാരികം, ആധ്യാത്മികം എന്നിവയാണ്. ഇതിൽ നമ്മൾ ഈ പദ്യത്തോടുകൂടി മൂന്ന് ഭാഗങ്ങൾ പൂർണ്ണമാകുകയാണ്. വ്യക്തിത്വ വികസനം, ഒറ്റനോട്ടത്തിൽ വൈയക്തികം, സാമൂഹികം എന്ന മൂന്ന് ഭാഗങ്ങൾ പൂർണ്ണമാകുകയാണ്. അപ്പോൾ ഈ മൂന്നാം ഭാഗത്തിലെ ഏറ്റവും അവസാനത്തെ പദ്യം ക്യൂ എന്നുള്ളതാണ്. 60-ാമത്തെ പദ്യം ക്യൂ ആണ്. അപ്പോൾ പദ്യം ഒന്ന് വായിക്കാം, തുടർന്ന് നമുക്ക് ചിന്തിക്കാം. ഡോക്ടറെ കാണാൻ നിൽക്കും ഗർഭിണി ക്യൂവിലാണല്ലോ. പ്രസവത്തിനും ക്യൂവിൽ താൻ, പ്രസവശേഷം പോകാൻ ക്യൂ. കുട്ടിക്ക് ബാലാരിഷ്ടത തീരുമാം നാൾ വരെ ആശുപത്രിയിൽ ക്യൂ. ചോറൂടിന് ക്ഷേത്രത്തിൽ ക്യൂ. സ്കൂളിൽ പോകാൻ ക്യൂ തന്നെ. തുടർ പഠനങ്ങൾക്കെല്ലാം ആശ്രയിക്കേണ്ടതും ക്യൂ. പഠനശേഷം ജോലിക്ക് ക്യൂ. ജോലിക്ക് ശേഷം പിന്നെയും ക്യൂ. വിവാഹസ്ഥലം തേടി ക്യൂ. ഹണിമൂൺ യാത്രയ്ക്ക് ക്യൂ. ഹണിമൂൺ യാത്രയ്ക്ക് ടിക്കറ്റ് ക്യൂ. താമസസ്ഥലം കിട്ടാൻ ക്യൂ. സിനിമ കാണാനും ക്യൂ. വാടക വീട് കിട്ടാൻ ക്യൂ. പുരയിടം പോക്കുവരവിന് ക്യൂ. റേഷൻ കാർഡ് കിട്ടാനും ക്യൂ. ടെലഫോൺ കിട്ടാൻ ക്യൂ തന്നെ. റേഷൻ കടയിൽ ക്യൂ തന്നെ. മദ്യശാലയിൽ നെടു ക്യൂ. തിരിച്ചറിയൽ കാർഡിന് ക്യൂ. മാവേലി സ്റ്റോറിലും ക്യൂ താൻ. ഓഫീസുകളിലെല്ലാം ക്യൂ. ഭഗവാനെ ദർശിക്കാൻ ക്യൂ. പോസ്റ്റ്മോർട്ടത്തിന് ക്യൂ. ശവദാഹം നടത്താൻ ക്യൂ. മനുഷ്യജീവിതമേ ക്യൂ. തുടക്കം മുതൽ എന്നും ക്യൂ. ഒടുക്കം വരെ തുടർ ക്യൂ. ജീവനും കൊണ്ടേ പോകൂ ക്യൂ. ഇതാണ് പദ്യം. ഒന്നുകൂടെ നോക്കാം. ഡോക്ടറെ കാണാൻ നിൽക്കും ഗർഭിണി ക്യൂവിലാണല്ലോ. ഡോക്ടറെ കാണാൻ നിൽക്കുന്ന ഗർഭിണി ക്യൂവിലാണ്. പ്രസവത്തിനും ക്യൂവിൽ താൻ, പ്രസവത്തിനും ക്യൂവിൽ നിൽക്കണം. പ്രസവശേഷം പോകാൻ ക്യൂ. പ്രസവശേഷം പോകണമെങ്കിലും ക്യൂ തന്നെ. കുട്ടിക്ക് ബാലാരിഷ്ടത തീരുമാം നാൾ, ബാലാരിഷ്ട തീരുന്ന നാൾ വരെ ആശുപത്രിയിൽ ക്യൂ. ആശുപത്രിയിൽ ക്യൂ തന്നെ. ചോറൂണിന് ക്ഷേത്രത്തിൽ ക്യൂ. ചോറൂണിന് ക്ഷേത്രത്തിൽ ക്യൂ നിൽക്കണം. സ്കൂളിൽ പോകാൻ ക്യൂ തന്നെ. സ്കൂളിൽ പോകാനും ക്യൂ തന്നെ. തുടർ പഠനങ്ങൾക്കെല്ലാം ആശ്രയിക്കേണ്ടതും ക്യൂ. തുടർപഠനങ്ങൾക്കെല്ലാം വേണ്ടതും ക്യൂ തന്നെ. പഠനശേഷം ജോലിക്ക് ക്യൂ. ജോലിക്ക് ശേഷം പിന്നെയും ക്യൂ. ജോലി കഴിഞ്ഞാൽ പിന്നെയും ക്യൂ തന്നെ. വിവാഹസ്ഥലം തേടി ക്യൂ. വിവാഹസ്ഥലം തേടി ക്യൂ. ക്യൂവിൽ നിൽക്കണം. ഹണിമൂൺ യാത്രയ്ക്ക് ടിക്കറ്റ് നിൽക്കൂ. താമസസ്ഥലം കിട്ടാൻ ക്യൂ. സിനിമ കാണാനും ക്യൂ. വാടക വീട് കിട്ടാൻ ക്യൂ. പുരയിടം പോക്കുവരവിന് ക്യൂ. റേഷൻ കാർഡ് കിട്ടാനും ക്യൂ. ടെലഫോൺ കിട്ടാൻ ക്യൂ. ക്യൂ തന്നെ. റേഷൻ കടയിൽ ക്യൂ തന്നെ. മദ്യശാലയിൽ നെടും ക്യൂ. തിരിച്ചറിയൽ കാർഡിന് ക്യൂ. മാവേലി സ്റ്റോറിലും ക്യൂ. ഓഫീസുകളിലെല്ലാം ക്യൂ. ഭഗവാനെ ദർശിക്കാൻ ക്യൂ. പോസ്റ്റ്മോർട്ടത്തിന് ക്യൂ. ശവദാഹം നടത്താൻ ക്യൂ. മനുഷ്യജീവിതമേ ക്യൂ. തുടക്കം മുതൽ എന്നും ക്യൂ. ഒടുക്കം വരെ തുടർ ക്യൂ. ജീവിതം കൊണ്ടേ പോകൂ ക്യൂ. അങ്ങനെ ജീവിതത്തിൽ എല്ലാ ഘട്ടത്തിലും നമ്മൾ കടന്നു പോകുന്ന ഘടകമാണ് ക്യൂ. എല്ലായിടവും ക്യൂവിലൂടെ പോകണം. അപ്പോൾ ഇതാണ് പദ്യം. ഇത് ഈ പുസ്തകത്തിലെ മൂന്നാം ഭാഗത്തു നിന്ന് എടുത്തിട്ടുള്ളതാണ്. മൂന്നാം ഭാഗത്തിലെ 60-ാമത്തെ പദ്യമാണ് ക്യൂ. നിങ്ങളോട് സംസാരിക്കാനുള്ള അവസരമൊരുക്കുന്ന ദൈവത്തിനും ഗുരുവിനും നന്ദി പറയുന്നു. എൻ്റെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.